നമസ്കാരം. പാരസെറ്റമോൾ ഇനിയില്ല. പാരസെറ്റമോൾ പോലെ വെറുതെ കഴിക്കാവുന്ന ഒരു മരുന്ന് ജലദോഷത്തെ തുടച്ചു നീക്കുമെന്ന് പുതിയ റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. മെഡിക്കൽ ലോകത്തെ ഏറ്റവും വലിയ കണ്ടുപിടുത്തമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. രോഗകാരികളായ എല്ലാ കൊറോണ വൈറസുകൾക്കും അന്തകനായി കാൻഡിഡേറ്റ് എന്ന വാക്സിൻ എത്തുന്നുവെന്നാണ് സൂചന. യൂണിവേഴ്സിറ്റി ഓഫ് വെർജീനിയയിലെയും വെർജീനിയ ടെക്കിലെയും ഒരു കൂട്ടം ഗവേഷകർ വികസിപ്പിച്ചെടുത്ത വാക്സിൻ പന്നികളിലെ കൊറോണയെ ചെറുക്കുന്നതിൽ സമ്പൂർണ്ണ വിജയം കൈവരിച്ചതായ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സാധാരണ ജലദോഷം മുതൽ ഇന്ന് ലോകത്തെയാകെ ഭീതിയുടെ കരിനിഴലിൽ നിർത്തിയിരിക്കുന്ന COVID-19 കാരണക്കാരനായ കൊറോണ വരെ നിലവിലുള്ളതും ഇനി ജനിതകമാറ്റം സംഭവിച്ച് ഭാവിയിൽ വരാനിടയുള്ളതുമായ എല്ലാത്തരം വൈറസുകളെയും ഇതിന് പിടിച്ചുകെട്ടാനാവുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. മാത്രവുമല്ല, ഇത് വാക്സിൻ വിതരണം കൂടുതൽ വേഗത്തിലും സുഗമമായുമാക്കുമെന്നും മറ്റു വാക്സിനുകളേക്കാൾ ചിലവ് കുറഞ്ഞതാണെന്നും ഗവേഷകർ അവകാശപ്പെടുന്നു. വാക്സിന്റെ ഒരു ഡോസിന് കേവലം $1 മാത്രമായിരിക്കും വില. എന്നാൽ ഭാവിയിൽ ഉണ്ടാകാനിടയുള്ള ജനിതക മാറ്റങ്ങൾ കൂടി കണക്കിലെടുത്താണ് വാക്സിൻ രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് യൂണിവേഴ്സിറ്റി ഓഫ് വെർജീനിയയിലെ ഡോക്ടർ സ്റ്റീവൻ സീഷ്ണർ വളരെ വിശദമായ പഠനമാണ് നടത്തിയിരിക്കുന്നത്. മനുഷ്യർക്ക് തുല്യമായ പ്രതിരോധ ശേഷിയുള്ള പന്നികളിലായിരുന്നു ഡോക്ടർ സീഷ്ണറും അദ്ദേഹത്തിന്റെ ഗവേഷണ പങ്കാളിയായ വെർജീനിയ ടെക്കിലെ ഡോക്ടർ ഷിയാങ് ജിങ് മെങ്ങും പരീക്ഷണങ്ങൾ നടത്തിയത്. കൊറോണ വൈറസിനെ അത് ബാധിക്കുന്ന കോശങ്ങളുമായി ലയിപ്പിക്കാൻ സഹായിക്കുന്ന ഫ്യൂഷൻ പെപ്റ്റൈഡ് എന്നൊരു ഭാഗം കണ്ടുപിടിച്ചതാണ് ഈ വൈറസിന്റെ കണ്ടുപിടുത്തത്തിൽ നിർണായകമായത്. ഈ ഭാഗമാണ് ഭാവിയിൽ ബാധിക്കുന്ന കോശങ്ങളിലേക്ക് ജനിതക വിവരങ്ങൾ കൈമാറുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തെ നിഷ്ക്രിയമാക്കാനുള്ള വാക്സിന് വേണ്ടിയായിരുന്നു ഇവരുടെ ശ്രമം. കൊറോണ ഫാമിലിയിൽ ഉൾപ്പെടുന്ന ഛർദിക്കും അതിസാരത്തിനും ഇടയാക്കുന്ന പെഡ്വി എന്ന വൈറസിനും ഫ്യൂഷൻ പെപ്റ്റൈഡ് ഉള്ളത് COVID-19 കാരണമാകുന്ന കൊറോണയ്ക്കുള്ള അതേ സ്ഥാനത്ത് തന്നെയാണ്. അമേരിക്കയിലെ കാർഷിക വകുപ്പിന്റെ കണക്കനുസരിച്ച് പെഡ്വി എന്ന വൈറസ് ബാധിക്കുന്ന പന്നികളിൽ 50 മുതൽ 100% വരെയാണ് മരണനിരക്ക്. അതുകൊണ്ട് പന്നികളിലെ പെഡ്വി വൈറസുകൾക്കെതിരെയായിരുന്നു പുതിയ വാക്സിൻ ആദ്യം പരീക്ഷിച്ചത്. രോഗബാധയെ പൂർണ്ണമായും ചെറുക്കാൻ ഇതിനായില്ലെങ്കിലും ലക്ഷണങ്ങൾ കൂടുതൽ ഗുരുതരമാകാതെ നോക്കാൻ ഈ വാക്സിന് കഴിയും. കൃത്രിമമായി നിർമ്മിച്ച ഒരു വൈറൽ DNA ജനിതകമാറ്റം വരുത്തിയ ഈ ബാക്ടീരിയക്കുള്ളിൽ പ്രവേശിപ്പിച്ചായിരുന്നു വാക്സിൻ നിർമ്മിച്ചത്. വൈറസ് ശരീരത്തിലുള്ള ബാക്ടീരിയയിൽ ഫ്യൂഷൻ പെപ്റ്റൈഡുകൾ വികസിക്കുകയും ഇതിനെ തിരിച്ചറിഞ്ഞ് ശരീരത്തിന് ഇതിനെ ചെറുക്കാൻ ആവശ്യമായ ആന്റിബോഡികൾ നിർമ്മിക്കാൻ കഴിയുകയും ചെയ്യും. കോളറയ്ക്കും വില്ലൻ ചുമയ്ക്കുമെതിരെയുള്ള വാക്സിനുകളും ഇതേ സങ്കേതമാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അതായത്, ഇടത്തരം രാജ്യങ്ങളിലെ ഇടത്തരം മരുന്ന് കമ്പനികളിൽ വരെ ഇത് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നർത്ഥം. മാത്രവുമല്ല, ഇത് വളരെ എളുപ്പം ഉൾനാടൻ ഗ്രാമങ്ങളിൽ വരെ എത്തിക്കുവാനും സാധിക്കും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.